ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് മത്തനെ കൊണ്ട് ഒരപ്പമാണ് ഉണ്ടാക്കുന്നത്. ഇത് മത്തങ്ങ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി അതിന്റെ അകത്തെ ഇതൊക്കെ കളഞ്ഞിട്ട് ഞാൻ വെച്ചതാണ്. അപ്പൊ ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ മത്തനെല്ലാം ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനത് ഒരു കുക്കറിലേക്ക് ഇടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ബൗളിൽ ഞാൻ കുറച്ച് ശർക്കര പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നല്ല ശർക്കരയാണ്, ഓർഗാനിക് ആയിട്ട് വാങ്ങിക്കാൻ കിട്ടുന്ന ശർക്കരയാണ്. ഇതിൽ കരടൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് ഉരുക്കി അരിച്ചിട്ടില്ല. കരടുള്ള ശർക്കരയാണെങ്കിൽ ഉരുക്കി അരിച്ചിട്ട് തന്നെ എടുക്കണം. ഇത് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഒരു ടേബിൾ സ്പൂൺ ഗീ ചേർക്കുന്നുണ്ട്. ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം. വളരെ കുറച്ച് വെള്ളമേ ഒഴിക്കണ്ടു, കാരണം ഈ മത്തനിൽ നിന്ന് വെള്ളം ഇറങ്ങും. അതുകൊണ്ട് വളരെ കുറച്ച്, ഒരു കാൽ ഗ്ലാസ് ഒക്കെ ഒഴിക്കണ്ടു. ഇനി കുക്കർ അടച്ചു വെച്ച് നമുക്ക് ഇത് വേവിച്ചെടുക്കാം. ഒരു വിസിലേ വരണ്ടു. ഇതിപ്പോ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്, നല്ല ഇതായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് മത്തനാണെന്നൊന്നും കണ്ടാ പറയില്ല. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ശരിക്കും ഇത് ചക്ക വരട്ടിയതൊക്കെ പോലെ തന്നെ ഉണ്ടാവും. മത്തന്റെ സ്വാദൊന്നും ഇതിന് വരില്ല. മത്തൻ ആണെന്ന് നമുക്ക് അറിയുക പോലും ഇല്ല, അത്രയ്ക്ക് ടേസ്റ്റി ആണ് കേട്ടോ ഇത്. സാധാരണ നല്ല പഴുത്ത മത്തൻ നോക്കി എടുത്താൽ മതിയാവും. ഇതിലേക്ക് ഞാനിനി ചേർക്കുന്നത് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ്. ഇത് കുറച്ചായിട്ട് ചേർത്ത് നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇനി ഒരു അരക്കപ്പ് അരിപ്പൊടി ചേർക്കുന്നുണ്ട്. ഇത് പുട്ടിന്റെ പൊടിയാണ് കേട്ടോ. അതും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ സമയത്ത് ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഒരു അരക്കപ്പ്, അരക്കപ്പ് എന്ന് പറഞ്ഞാൽ വലിയ കപ്പിന് അരക്കപ്പാണ്, ഇത് ചെറിയ കപ്പായതുകൊണ്ടാണ്, ഒരു കപ്പ് തേങ്ങ ചേർക്കുന്നുണ്ട്. തേങ്ങ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്താൽ മതി. ഇവിടെ വലിയ ഇഷ്ടമാണ് നല്ലോണം തേങ്ങ ചേർക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ചേർത്തത്. ഈ സമയത്ത് കുറച്ച് ഏലക്ക പഞ്ചസാര ചേർത്ത് പൊടിച്ചത് ചേർക്കാം. കുറച്ച് ചേർക്കണ്ടു. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മതി കേട്ടോ. നമ്മൾ ഈ മത്തൻ അരച്ചൊന്നും എടുക്കണ്ട, അരച്ചൊക്കെ എടുത്തു കഴിഞ്ഞാൽ വല്ലാണ്ടായി പോവും. നമ്മൾ ആ മുറിച്ചിട്ട് ശർക്കരയുടെ കൂടെ ഒന്ന് വേവിച്ചിട്ട് എടുത്താൽ മാത്രം മതി. നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വേണ്ടായെങ്കിൽ അരിപ്പൊടി മാത്രം ചേർക്കാം, അത് അരിപ്പൊടി വേണ്ടായെങ്കിൽ ഗോതമ്പ് പൊടി മാത്രം ചേർത്തിട്ട് ഉണ്ടാക്കാൻ പറ്റും. നമുക്കിത് മത്തനെ കൊണ്ടുള്ള അപ്പമാണെന്നൊന്നും മനസ്സിലാവുമൊന്നുമില്ല. ശരിക്കും ചക്കയപ്പം പോലെ തന്നെ ഉണ്ടാവും, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പൊ എല്ലാരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിനി വാഴയില വാട്ടിയെടുത്ത് വെച്ചതില് പൊതിഞ്ഞിട്ട് സ്റ്റീമറിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. വാഴയില ഞാൻ വാട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇത് ചെറുതായിട്ട് ഒന്ന് പരത്തി കൊടുക്കാം, ഒരു ഷേപ്പാക്കി കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് റോള് ചെയ്തെടുത്താൽ മതിയാവും. ഇങ്ങനെ റോൾ ചെയ്തെടുത്തിട്ട് ഈ രണ്ട് സൈഡും ഇങ്ങനെ മടക്കിയെടുക്കാം. സാധാരണ അട ഉണ്ടാക്കുമ്പോലൊക്കെ തന്നെ ഇത്രയല്ലോ. അങ്ങനെ ഞാൻ എല്ലാം മടക്കിയെടുത്തിട്ട് വരാം. ഞാനൊരു സ്റ്റീമറിൽ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ഇതെല്ലാം പൊതിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക്
പിന്നെ ഈ വെള്ളം ചൂടായി കഴിഞ്ഞാൽ സ്റ്റീമറിൽ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് മതിയാവും കുക്ക് ചെയ്യാൻ. ഇത് ഓരോന്നായിട്ട് ഇതിലേക്ക് എടുത്തു വെക്കാം. ഒരു എണ്ണമയോ അങ്ങനെ ഒന്നും ഇല്ലാത്തൊരു ഈവനിങ് സ്നാക്കാണ്, ഹെൽത്തിയുമാണ്, വെജിറ്റബിൾ ആണല്ലോ. ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു നോക്കാം. ഇതിപ്പോ ഇവിടെ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നു, ഞാൻ ഇത് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കൊന്ന് തുറന്നു നോക്കാം. നല്ല ഒരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇത് നല്ലോണം വെന്തിട്ടുണ്ട്. ഒന്ന് തണുത്തിട്ട് ഞാൻ മുറിച്ച് കാണിച്ചു തരാം. നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മത്തനെ കൊണ്ടുള്ള അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കഷ്ണമായിട്ട് മുറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പൊ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു.